സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ ബഫർ സോണിലെ നിയന്ത്രണങ്ങളിൽ സുപ്രീം കോടതി ഇളവ് പ്രഖ്യാപിച്ചതിന്റെ ആശ്വാസത്തിലാണ് ഇടുക്കിയിലെ ജനങ്ങൾ. നിയന്ത്രണങ്ങൾ വന്നതോടെ പലതരത്തിലുള്ള സമരങ്ങൾക്കാണ് ഇടുക്കി വേദിയായത്. ബഫർ സോണിൽ വീട് വെക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഒക്കെ നിയന്ത്രണം വരുമെന്നതായിരുന്നു ഇടുക്കിയിലെ ആളുകളെ ഏറെ ആശങ്കയിലാക്കിയത്. സംരക്ഷിത കേന്ദ്രങ്ങൾക്ക് ചുറ്റുമുള്ള 20 ഓളം പഞ്ചായത്തുകളിലെ ആളുകളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. തുടർന്ന് വിവിധ സംഘടനകൾ സമരം നടത്തി. സർക്കാർ ഇടപെട്ട ബഫർ സോണിലെ താമസക്കാരെ കുറിച്ചും സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വിവരങ്ങൾ ശേഖരിച്ച് കൈമാറിയതോടെ ഇളവുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകരും ഭൂമുടമകളും ഉണ്ടായിരുന്നത്. ഇളവ് ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മേഖലയിലെ ജനങ്ങൾ. ആ ഉത്തരവിനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഒരു കൃഷിക്കാരനെന്നാലും അത്യാവശ്യം ഒരു പൊതുപ്രവർത്തകൻ എന്നാലും വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. ഒന്നാമത് വേറൊരു കേസുണ്ട്, ഒരു വീട് വെക്കാനോ വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടുമോ, ഒരു സ്റ്റോറിന് ഇലക്ട്രിക് ലൈൻ അല്ല കറണ്ട് കിട്ടുമോ, യാതൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലനിന്നത്. ഏതായാലും ഈ ഉത്തരവ് അതീവമായി ഈ കൃഷിക്കാരും എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം അനുഭവിച്ച വീട് ചെറുതല്ല. ഈ ചുവരോ കൃഷി ചെയ്യാനോ ഈ ഒന്നും മേലാത്ത ഒരവസ്ഥയിൽ ഫോറസ്റ്റുകാരുടെ ശല്യം അതങ്ങനെ ഇങ്ങനെ ഒരു സുപ്രീം കോടതി ഉത്തരവ് എന്ന് പറയുമ്പം അത് വലിയ ആശ്വാസമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുതന്നെയല്ല ഈ ബഫർ സോണിൽപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുന്നത്. വൻകിട നിർമ്മാണങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണം എന്നത് വലിയ ആശ്വാസമായിട്ടുണ്ട്. ബഫർ സോണിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലെ ഭൂമി കൈമാറ്റമടക്കം സംസ്ഥാനത്ത് നിലച്ചിരുന്നു. ഇതിനെല്ലാം അനുകൂലമായ സാഹചര്യമുണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് മലയോര ജനത. ഇതേസമയം കർശന നിയന്ത്രണങ്ങളോടെ ക്വാറികൾ അനുവദിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ കമ്പംമെട്ട്.